നമ്മളെല്ലാവരും പല സിനിമകളിൽ പല ഫൈറ്റ് സീനുകൾ കാണാറുണ്ട്. പുഷ്പ, പുലിമുരുകൻ, ബാഹുബലി എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് അരമായ പീറ്റർ ഹെയ്നിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നേരിട്ടിലേക്ക് പോവാം. ആയിരത്തി തൊള്ളായിരത്തി 1973 ഓഗസ്റ്റ് 12 തമിഴ്നാട്ടിലെ കാരക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പീറ്റർ ഹെയ്ൻ ജനിക്കുന്നത്. മാതാപിതാക്കൾ പെരുമാളും വിയറ്റ്നാം സ്വദേശിനിയുമായിരുന്നു. തമിഴ് സിനിമകളിൽ സ്റ്റണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു തന്റെ അച്ഛൻ. അങ്ങനെ പഠിത്തത്തിൽ മിടുക്കനല്ലാത്ത പീറ്റർ ഹെയ്ൻ പിന്നീടുള്ള കാലം തന്റെ അച്ഛന്റെ കൂടെയായിരുന്നു. സ്റ്റണ്ടിന്റെ പ്രാഥമിക പഠനങ്ങൾ മുഴുവനും തന്റെ അച്ഛനിൽ നിന്നായിരുന്നു പീറ്റർ ഹെയ്ൻ പഠിച്ചിരുന്നത്. ചുരുക്കത്തിൽ പീറ്റർ ഹെയ്ൻ്റെ ഹീറോ എന്ന് പറയുന്നത് തന്റെ സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. പിന്നീട് പീറ്റർ ഹെയ്ൻ വലുതായപ്പോൾ കരിയർ ഒന്നും കൂടി മെച്ചപ്പെടുത്തണമെന്ന് തോന്നുകയാണ്. ഈ സമയത്തൊക്കെ തന്റെ അച്ഛന്റെ അസിസ്റ്റന്റ് ആയി മുന്നോട്ട് പോവുകയായിരുന്നു പീറ്റർ. അങ്ങനെ അന്നത്തെയും ഇന്നത്തെയും ഏറ്റവും വലിയ സംഘടനാ രംഗങ്ങൾ ഒരുക്കുന്ന കനൽ, കണ്ണൻ, വിജയൻ എന്നിവരുടെ കൂടെ കൂടുകയാണ്. അങ്ങനെ ഈ മൂന്ന് പേരുടെയും സ്റ്റണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി പീറ്റർ ഹെയ്ൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഠിന പരിശ്രമങ്ങൾ കണ്ട് പല ഡയറക്ടർമാരും പീറ്റർ ഹെയ്നിലേക്ക് നോക്കുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിലെ ഒരാളായ ഗൗതം മേനോൻ തന്റെ അടുത്ത സിനിമയിലേക്ക് സ്റ്റണ്ട് മാസ്റ്ററായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ 2001 മിന്നൽ എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ പീറ്റർ ഹെയ്ൻ എത്തുന്നത്. ഡയറക്ടറുടെ കണക്കുകൂട്ടലുകളൊന്നും തെറ്റില്ലായിരുന്നു. ജനങ്ങൾക്ക് പീറ്റർ ഹെയ്ൻ്റെ ഫൈറ്റ് സീനുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറഞ്ഞ കാലയളവിൽ തന്നെ കുറെ സിനിമകളിൽ അദ്ദേഹം സ്റ്റണ്ടറായി മാറി. അദ്ദേഹത്തിന്റെ ഓരോ ഫൈറ്റ് സീനുകൾക്കും വേണ്ടി കോടികളായിരുന്നു പ്രൊഡ്യൂസർമാർ കൊടുത്തിരുന്നത്. അത്രത്തോളം മികച്ചതായിരുന്നു പീറ്റർ ഹെയ്ൻ്റെ ഫൈറ്റ് സീനുകൾ. അങ്ങനെ പാർവതിയെയാണ് അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. മികച്ച സ്റ്റണ്ട് ഗെരിയോഗ്രാഫറിനുള്ള ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ വ്യക്തികളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും അതേപോലെ ഹെയർ സ്റ്റൈലും വളരെയധികം ഒരു വെറൈറ്റിയിലായിരുന്നു. അപ്പോൾ പീറ്റർ ഹെയ്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ടായി മറക്കേണ്ട. അതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.